हलो फ्रेंड्स एल्लावर्क्कुम ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം। ഇന്നത്തെ വീഡിയോന്റെ വിഷയം നമ്മൾ എൻപികെ നമ്മൾ എങ്ങനെ ഗാർഡനിംഗിനകത്ത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്। എൻപികെ വളത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു। അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്। അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുൻപായിട്ട് ആ വീഡിയോ കാണുകയാണെങ്കിൽ നല്ലതാണ്। അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും। ഗാർഡനിങ്ങിന് വേണ്ടി മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ജൈവവളമാണ്, അതായത് ചാണകവും ചാണകപ്പൊടിയുമാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്। ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുവേ കുറവാണ്, അല്ലെങ്കിൽ പൊതുവേ ഒരു മടി കാണുന്നുണ്ട്। നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ രാസവളത്തിൻ്റെ പ്രശ്നം നമ്മളുടെ പഴങ്ങളിലും പച്ചക്കറികളിലും കാണും എന്നുള്ള ധാരണ കൊണ്ട് പല ആൾക്കാരും അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്। പക്ഷേ ഹോം ഗാർഡനിങ്ങിൽ നമ്മൾ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുന്ന ചെടികളായിക്കോട്ടെ പൂക്കളായിക്കോട്ടെ ആവശ്യമെങ്കിൽ നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം। നമുക്ക് രാസവളങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ജൈവവളങ്ങൾ വളരെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും। അത്രമാത്രം ജൈവവളങ്ങൾ ഇന്നത്തെ കാലത്ത് മിക്കവാറും ഈ ഫ്ലാറ്റ്സിലും മറ്റും താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് മാത്രം വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്കെല്ലാം സംഘടിപ്പിക്കാനും കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും। അതുകൊണ്ട് തന്നെ ഈ രാസവളങ്ങൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസവളങ്ങളായ എൻ പി കെ മുതലായവ വളരെ ഈസിയായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയും ചെയ്യും। അതേസമയം അതിൻ്റെ എഫക്റ്റീവ്നെസ് അതിൻ്റെ എത്രമാത്രം അതിന് ഫലപ്രാപ്തി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം। ഇനി നമുക്ക് എൻ പി കെ എത്രമാത്രം അളവിൽ നമുക്ക് ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും വേണമെന്നുള്ളത് നോക്കാം। ഈ ഞാൻ പച്ചക്കറികളുടെയും പഴച്ചെടികളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്। ഈ എൻ പി കെക്കകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് മിക്ക ആളുകൾക്കും അറിയാം, എന്നാലും തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ്। അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ചെടികളെ നമുക്ക് രണ്ടായി തിരിക്കാം, ഒന്ന് നമുക്ക് ഇലച്ചെടികളെന്നും മറ്റൊരു വിഭാഗത്തെ പൂച്ചെടികളെന്നും പറയാം। അതേപോലെ നമുക്ക് ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനാവശ്യമായ ചട്ടികളെ നമുക്ക് മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം। ഒന്നാമതായി 6 ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ നമുക്ക് ചെറിയ ചട്ടികളെന്നും 8 ഇഞ്ച് വരെയുള്ളവയെ നമുക്ക് മീഡിയം ചട്ടികളെന്നും 12 ഇഞ്ച് വരെയുള്ളവയെ നമുക്ക് വലിയ ചട്ടികളെന്നും വിളിക്കാം। അപ്പോൾ നമുക്ക് രണ്ട് ഇനത്തിനുള്ള ചെടികൾ കിട്ടി, ഒന്ന് നമുക്ക് ഇലച്ചെടികളും പൂച്ചെടികളും, ചട്ടികളാവട്ടെ മൂന്ന് തരത്തിലും, ഒന്ന് ചെറുത്, ഒന്ന് മീഡിയം, ഒന്ന് വലുത്. ഇനി നമ്മൾ വളപ്രയോഗം നടത്താൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 20 20 20 എൻ പി കെ ആണെന്ന് വിചാരിക്കുക. അതിൽ 20% നൈട്രജൻ ഉണ്ടാവും, 20% ഫോസ്ഫറസ് ഉണ്ടാവും, 20% പൊട്ടാസ്യം ഉണ്ടാവും. ഈ എൻ പി കെ വളം നമുക്ക് പൊടി രൂപത്തിലും കിട്ടും, അതേപോലെ തന്നെ ഗ്രാന്യൂൾസ് തരി രൂപത്തിലും അല്ലെങ്കിൽ മണികളിലായിട്ടും നമുക്ക് ലഭ്യമാണ്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ പൊടി രൂപത്തിലുള്ളത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം, അതേപോലെ തന്നെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. മണി രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഏതാനും മണികൾ 10ഓ 15ഓ 20ഓ മണികൾ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവ് ഞാൻ ഈ വരുന്ന ഭാഗങ്ങളിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എൻ പി കെയിൽ 20% നൈട്രജനുമാണ്, 20% ഫോസ്ഫറസുമാണ്, 20% പൊട്ടാസ്യമാണ്. എന്നാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളമായ ചാണകത്തിൽ എത്രമാത്രമുണ്ടെന്ന് നോക്കൂ. നൈട്രജൻ്റെ അളവ് 3% മാത്രമേ ഉള്ളൂ, ഫോസ്ഫറസിൻ്റെ അളവ് 2%, പൊട്ടാസ്യമാണെങ്കിൽ 1%. അതായത് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ 3% മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഫോസ്ഫറസ് 2% മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പൊട്ടാസ്യം 1% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ, നൈട്രജൻ 3% മാത്രമേ ചാണകത്തിലുള്ളൂ, അതേസമയം 20% നമ്മുടെ എൻ പി കെയിൽ. ഫോസ്ഫറസ് 2% ഉള്ളത് 20% എൻ പി കെയിൽ. പൊട്ടാസ്യം 1% ഉള്ളത് 20% നമുക്ക് എൻ പി കെക്കകത്തുള്ളത്. അതായത് 100 ഗ്രാം ചാണകപ്പൊടിയും 100 ഗ്രാം എൻ പി കെയും എടുത്തു കഴിഞ്ഞാൽ 7 മടങ്ങാണ് എൻ പി കെയിൽ നൈട്രജൻ, 10 മടങ്ങാണ് അതിനകത്ത് ഫോസ്ഫറസ് ഉള്ളത്, 20 മടങ്ങാണ് എൻ പി കെയിൽ പൊട്ടാസ്യം ഉള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം രാസവളം വളരെ കുറച്ച് മാത്രം പ്രയോഗിച്ചാൽ മതി, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ചെടിയിൽ നിന്ന് കിട്ടും.
അത് എത്രമാത്രം പ്രയോഗിക്കണം എന്നുള്ളതാണ് ഈ സ്ക്രീനിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ചെറിയ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക്, അതായത് ചട്ടിക്ക് അനുയോജ്യമായ ചെടികൾ വെക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. ഈ ചെറിയ ചട്ടിയിൽ നമുക്ക് 6 മുതൽ 8 മണികൾ മാത്രമേ NPK ആവശ്യമുള്ളൂ. എന്നാൽ മീഡിയം സൈസ് ചട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണികൾ വരെ നമുക്കതിനകത്ത് ഇടാം. അതേപോലെ തന്നെ വലുതിനകത്താണെങ്കിൽ 15 മുതൽ 18. ഇതിനകത്ത് ഇനി 1-2 മണികൾ കുറച്ച് കൂടുതലായി അല്ലെങ്കിൽ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചെടിക്ക് പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് അമിതമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. അതുകൊണ്ട് രാസവളങ്ങൾ കുറവായി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെടികൾ നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ തരികൾ അല്ലെങ്കിൽ മണികൾ ഉപയോഗിക്കുമ്പോഴുള്ള അളവാണ്. ഇനി നമുക്കതിൻ്റെ പൊടി രൂപത്തിലുള്ള NPK ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ പൊടി രൂപത്തിലുള്ള NPK ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ 10 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 ലിറ്റർ ആണെങ്കിൽ ഏകദേശം 50 ഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ ലയിപ്പിച്ച ഈ ലായിനി അല്ലെങ്കിൽ വെള്ളം നമുക്ക് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിൻ്റെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അടിയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ചെയ്യേണ്ടത് ഈ രണ്ടും ചെയ്യേണ്ടതായി മണിമണിയായിട്ട് ഇട്ട് കൊടുക്കുന്നതും ഈ ദ്രവരൂപത്തിൽ നമ്മൾ ചെടിക്കകത്ത് അല്ലെങ്കിൽ ചെടിയുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതും 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി 15 ദിവസം എന്നുള്ളത് നിങ്ങൾ 18-20 ദിവസം ആയാലും കുഴപ്പമില്ല, അതിന് മുമ്പായിട്ട് ഇത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് NPK 20, 20, 20 കുറിച്ചാണ്. അപ്പം ന്യായമായും സംശയം ചോദിച്ചേക്കാം, NPK 19, 19 ആണെങ്കിലോ? അപ്പോൾ NPK 19, 19 20, 20 തമ്മിലുള്ള വ്യത്യാസം 1% മാത്രമാണ്. അപ്പോൾ 19, 19 ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ 20, 20 ഉപയോഗിച്ചാലും 20, 20 ഉപയോഗിക്കുന്ന സ്ഥാനത്ത് 19, 19 ഉപയോഗിച്ച് കഴിഞ്ഞാലും ചെടിക്ക് കാര്യമായ മാറ്റങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ചെടിക്ക് കുറച്ച് കൂടുതൽ വളം ഏൽക്കട്ടെ എന്നുള്ളത് കൊണ്ട് NPK അളവ് 30 പോവുകയാണെങ്കിലോ? നമ്പർ കൂടി എന്നുള്ളത് കൊണ്ട് ചെടിക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല, ആ ചെടി നശിക്കുക മാത്രമേയുള്ളൂ. ഏത് ചെടിക്കും, അതായത് പൂച്ചെടിക്കും ഇലച്ചെടിക്കും ഏറ്റവും നല്ലത് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ 20, 20, 20 അല്ലെങ്കിൽ 19, 19 ഇവ മാത്രമാണ്. ഇനി ചെടികൾ കുറച്ച് വളർന്ന് വലുതായി എന്ന് വിചാരിക്കാം. ഇലച്ചെടികളാണെങ്കിൽ നമുക്ക് ഈ 19, 19, 19 അല്ലെങ്കിൽ 20, 20 തുടർന്നും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഈ വളർന്ന ചെടികൾ പൂച്ചെടികളാണെങ്കിലോ അതിൽ നിറയെ പൂ വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ്, ഈ ഫോസ്ഫറസിൻ്റെ ഘടകം കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിക്കണം. അതായത് നൈട്രജൻ കുറച്ച് കുറയട്ടെ, ഫോസ്ഫറസും അതേപോലെ പൊട്ടാസ്യവും കൂടുതൽ ഉപയോഗിക്കാം. അത് നമുക്ക് 13, 27, 27 ഉപയോഗിക്കാം, 10, 26, 26 ഉപയോഗിക്കാം. ഈ 13, 27, 27 13% നൈട്രജനും 27% നമ്മുടെ ഫോസ്ഫറസും അതേപോലെ തന്നെ 27% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പൂച്ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുന്നതാണ്. ഇത് എപ്പോഴേ നമ്മൾ ചെയ്യാവൂ? വളർച്ചയുടെ 2ാം ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാവൂ. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഗാർഡനിങ്ങിൽ ഒരു പൊതുവായിട്ടുള്ളൊരു ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. പിന്നീട് ഓരോരുത്തർ സ്വന്തമായിട്ട് അനുഭവത്തിൻ്റെയും അതേപോലെ തന്നെ ചെടികളുടെയും പ്രത്യേകത അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതേയുള്ളൂ. ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഈ ഗാർഡനിങ്ങും അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചറും. അവരുടെ അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും അവരവർക്ക് തന്നെ പ്രയോഗിക്കാവുന്നതേയുള്ളൂ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതേയുള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ ഇതിനനുബന്ധമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ദയവ് ചെയ്ത് ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അത് രണ്ടും കൂടി നിങ്ങൾക്ക് ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം.